ബി ജെ പിയുടെ പ്രത്യശാസ്ത്രം അങ്ങ് ഡൽഹിയിൽ നിന്നും വന്നതാണ്. ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ബി ജെ പിക്കാർ കേരളത്തിൽ പ്രത്യശാസ്ത്രത്തിൻ്റെ പേരിൽ വഴക്കിടുന്നത് അതുകൊണ്ട് തന്നെ പതിവുമാണ്. എന്നാലും ബി ജെ പിക്ക് വേണ്ടി സകല ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ വാദിക്കുന്ന ശ്രീജിത് പണിക്കർ എന്ന ബി ജെ പിയുടെ ബൗദ്ധിക് പ്രമുഖിനെ പാർട്ടി അധ്യക്ഷന് തന്നെ പിടിക്കുന്നില്ലെങ്കിൽ അതിന് കാരണമെന്താണ്? കെ സുരേന്ദ്രൻ്റെ ആക്രപ്രയോഗത്തെ കുറേ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പ്രതിരോധിക്കണമെങ്കിൽ ശ്രീജിത് പണിക്കരുടെ പക്കൽ എന്തൊക്കെ സുരേന്ദ്ര കഥകൾ ഉണ്ടാകണം? ഇതാണ് യഥാർത്ഥ അനലിസ്റ്റ്. ബി ജെ പി എന്ന പാർട്ടിയെ മാത്രമല്ല ശ്രീജിത് പണിക്കർ എന്ന രാഷ്ട്രീയ വിശകലന വിദഗ്ധൻ പഠിച്ചതും കെ സുരേന്ദ്രനെയും കൂട്ടരെയും കൂടിയാണ്. അവർ പാർട്ടിക്കുള്ളിൽ നിന്ന് എന്തൊക്കെ വർഷാവർഷങ്ങളായി ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതൊക്കെ കൃത്യമായി കണക്ക് പുസ്തകത്തിൽ ശ്രീജിത് എഴുതി വച്ചിട്ടുണ്ടെന്ന് വ്യക്തം. അപ്പോൾ സുരേന്ദ്രനോട് അപ്പറഞ്ഞതാണ് സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും, അതുകൊണ്ട് ചൊറിയാൻ പോകേണ്ടെന്ന്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം കിട്ടിയതിന് പിന്നാലെ ശ്രീജിത് പണിക്കർ ശക്തമായി സുരേന്ദ്രനെതിരെ ഇങ്ങനെ രംഗത്ത് വന്നെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒന്നുണ്ട് തീർച്ച. കെ സുരേന്ദ്രൻ്റെ മകന് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ജോലി ലഭിച്ചത് അതുവരെ ഉണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തിയാണെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ്. പക്ഷേ കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ആ വാർത്ത കൊടുത്തില്ല. ഇന്നിപ്പോൾ അത് കള്ള നിയമനമായിരുന്നുവെന്ന് ശ്രീജിത് പണിക്കർ തന്നെ പറയുമ്പോൾ അതിലെന്തോ ഉണ്ടെന്ന് മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? കെ സുരേന്ദ്രൻ അന്ന് കുഴൽപ്പണം കടത്തിയെന്ന് ഇപ്പോൾ തുറന്നു പറയുന്നതും അതേ ബി ജെ പിയുടെ വക്താവായിരുന്ന ശ്രീജിത് പണിക്കർ. സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി തുപ്പൽ വിവാദവും ഗണപതി വട്ടം വിവാദവും ഉണ്ടാക്കിയ സുരേന്ദ്രൻ എന്ന് പറയുന്നതും ഇതേ പണിക്കർ തന്നെ. സുൽത്താൻ ബത്തേരിയാണ് ശ്രീജിത് പണിക്കർ ഉദ്ദേശിച്ചത്. അതിൻ്റെ പേര് ഗണപതി വട്ടമാക്കുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനം. ചാനലുകളിലെ പ്രിയപ്പെട്ട നിരീക്ഷണനും ചർച്ചകളിലെ ബി ജെ പി മുഖവുമായ ശ്രീജിത് പണിക്കർ ഇതാ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആഞ്ഞടിക്കുന്നു. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തി വ്യക്തിപരമായി കെ സുരേന്ദ്രനെ പരിഹസിച്ച് ശ്രീജിത് പണിക്കർ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടെങ്കിൽ ബി ജെ പിക്കാർ പക്ഷേ അത് പ്രതികരിച്ചിട്ടില്ല. അതിന് കാരണമുണ്ട്. ശ്രീജിത് പണിക്കർ ബി ജെ പിക്കൊപ്പം നിന്ന അവർക്കൊപ്പം ഒരേ തേരിൽ യാത്ര ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ശ്രീജിത് പണിക്കർ പറയുന്ന കാര്യങ്ങൾ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയാതെ തോന്നിപ്പോവും ബി ജെ പിക്കാർക്കും. അതുകൊണ്ട് തന്നെയാണ് എവിടെ തുടങ്ങണം, എവിടെ പറയണം എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ബി ജെ പിക്കാരും ഇപ്പോൾ കുഴങ്ങുന്നത്. കെ സുരേന്ദ്രൻ തന്നെ മൗനം ഭഞ്ജിച്ചിട്ടുമില്ല. അദ്ദേഹം ശ്രീജിത് പണിക്കരെ ഒന്ന് ട്രോളി, അതിന് തിരിച്ചു കിട്ടിയത് ചെറുത് കൊടുത്ത് വലുത് വാങ്ങിച്ചതുപോലെ ആയിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ ഭരണം കേന്ദ്രത്തിൽ തകർത്തി മുന്നോട്ട് പോകുമ്പോൾ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും ഭരണം കേരളത്തിലുടനീളം ആഞ്ഞു വീശുമ്പോൾ നമുക്കറിയാം കെ സുരേന്ദ്രൻ്റെ അവസ്ഥ എന്താകുമെന്നും ശ്രീജിത് പണിക്കർ ഇനി ഇതിലും അധികം അധിക പ്രസംഗം പറയുമോ എന്നും.